നമസ്കാരം ഫുഡ് ബാസ്ക്കറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വാഴക്ക എരിശ്ശേരിയാണ് വാഴക്കയുടെ കൂടെ ചേന പയറൊക്കെ ഇട്ട് എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമ്മൾ പക്ഷെ വാഴക്ക മാത്രമായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് മൂന്ന് വാഴക്ക വാഴക്ക തൊലി ജീവി കളഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചേക്കുന്ന കാ തേങ്ങ എടുത്തത് പന്ത്രണ്ട് ഉള്ളി രണ്ടലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കരിയാപ്പില കഷ്ണങ്ങൾ പ്രഷർ കുക്കറിലേക്ക് ആക്കാം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പിട്ട് കൊടുക്കാം കുക്കർ അടയ്ക്കാം വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തീ താക്കാം താഴ്ന്ന തീരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ വെച്ചേക്കാം ബാക്കി തേങ്ങ മിക്സി ജാറിലേക്ക് ആക്കാം രണ്ടുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം കാ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ബാക്കി ഉള്ളി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കർ തണുത്തിട്ടുണ്ട് വാഴയ്ക്ക വെന്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കാം അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം കുക്കർ വീണ്ടും അടുപ്പത്ത് വെക്കാം അരപ്പ് കുക്ക് ചെയ്തെടുക്കാം മിക്സി ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം അതും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് തീ താത്ത് വെക്കാം കടുക് വറുത്തെടുക്കാം ഒരു കടായി അടുപ്പത്ത് വെക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം മാറ്റി വെച്ചിരുന്ന രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് മതിയാവും ഗ്യാസ് ഓഫ് ചെയ്യാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചേക്കാം അങ്ങനെ വാഴയ്ക്കരിശ്ശേരി റെഡി ആയിട്ടോണ്ട് നമുക്ക് സേർവിംഗ് ബോളിലേക്ക് ആക്കാം വാഴക്കയരിശ്ശേരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും വരിക നന്ദി നമസ്കാരം